മികവിൻ്റെ അതുല്യ പ്രഭ ആധുനിക സംവിധാനങ്ങളോടെയുള്ള ക്ലാസ് മുറികളുമായി അഡ്മിഷൻ തുടരുന്നു. ശ്രീശങ്കര വിദ്യാപീഠം സീനിയർ സെക്കൻഡറി സ്കൂൾ മട്ടന്നൂർ. ഫോൺ 04902 473 630, 04902 474 005. എല്ലാവർക്കും എം മീഡിയ വാർത്തയിലേക്ക് സ്വാഗതം. വാർത്തകളിലേക്ക്. ഭക്ഷ്യവസ്തുക്കളുടെ വിൽപ്പന കേന്ദ്രങ്ങളിൽ ആരോഗ്യവകുപ്പിന്റെ മിന്നൽ പരിശോധന. നഗരത്തിലെ ഭക്ഷ്യോൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തുന്ന സ്ഥാപനങ്ങളിൽ നഗരസഭ ആരോഗ്യ വിഭാഗം മിന്നൽ പരിശോധന നടത്തി. നഗരത്തിൽ പാർസൽ ഭക്ഷണ വിൽപ്പന നടത്തുന്ന ഹോട്ടലുകളിലാണ് പരിശോധന നടത്തിയത്. എല്ലാ സ്ഥാപനങ്ങളും ശുചിത്വ നിലവാരം പുലർത്തുന്നതായി ആരോഗ്യവകുപ്പ് അറിയിച്ചു. ആരോഗ്യ പരിശോധന നടത്തി ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നേടാത്ത തൊഴിലാളികളെ ഹോട്ടലിൽ നിയോഗിക്കരുതെന്ന് നിർദ്ദേശം നൽകി. അനാരോഗ്യകരമായ ചുറ്റുപാടിൽ ഭക്ഷണം തയ്യാറാക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു. മത്സ്യസ്റ്റാളുകളിലും പരിശോധന നടന്നു. ഇരിട്ടി റോഡിൽ റോഡ് കയ്യേറി വ്യാപാരം നടത്തിയ പഴവിൽപ്പന സ്ഥാപനത്തിൻ്റെ കയ്യേറ്റം ഒഴിപ്പിച്ചു. പാലോട്ടുപള്ളിയിൽ അനധികൃത ഷെഡ് നിർമ്മിച്ച് കച്ചവടം നടത്തുന്ന സ്ഥാപനം 3 ദിവസത്തിനകം പൊളിച്ചുമാറ്റി വ്യാപാരം അവസാനിപ്പിക്കുന്നതിന് നിർദ്ദേശം നൽകി. നഗരസഭാ സെക്രട്ടറി പി എൻ അനീഷിൻ്റെ നിർദ്ദേശപ്രകാരം ഹെൽത്ത് ഇൻസ്പെക്ടർ രാകേഷ് പാലേരി വീട്ടിൽ, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ശ്യാംകൃഷ്ണൻ, മുനീർ എന്നിവരാണ് പരിശോധനയ്ക്ക് നേതൃത്വം നൽകിയത്. ജയ കേരള മൊമന്റോ പാലസ്, മലബാർ പ്ലാസ, മട്ടന്നൂർ. മികവിൻ്റെ അതുല്യ പ്രഭ ആധുനിക സംവിധാനങ്ങളോടെയുള്ള ക്ലാസ് മുറികളുമായി അഡ്മിഷൻ തുടരുന്നു. ശ്രീശങ്കര വിദ്യാപീഠം സീനിയർ സെക്കൻഡറി സ്കൂൾ മട്ടന്നൂർ. ഫോൺ 04902 473 630, 04902 474 005. ഏവർക്കും എം മീഡിയ വാർത്തയിലേക്ക് സ്വാഗതം. വാർത്തകളിലേക്ക്. സി പി എം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 3000 വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കും. പദ്ധതിയുടെ ഉദ്ഘാടനം ഇ പി ജയരാജൻ എം എൽ എ നിർവഹിച്ചു. അംഗങ്ങളുടെ വീടുകളിൽ ഇന്ന് പിന്നെ വെച്ചുപിടിപ്പിക്കുകയാണ്. അതിന്റെ ഏരിയകളുടെ ഉദ്ഘാടനം നമ്മുടെ പ്രിയപ്പെട്ട മന്ത്രി സഹ വി പി ജയരാജൻ അവർ നിർവഹിക്കുന്നുണ്ട്. ആ ചടങ്ങിൽ പങ്കെടുത്ത എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. സി പി എം മട്ടന്നൂർ ഏരിയ തലത്തിൽ 3000 വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കുന്നു. വൃക്ഷത്തൈ നടൽ ഉദ്ഘാടനം വ്യവസായ വകുപ്പ് മന്ത്രി ഇ പി ജയരാജൻ നിർവഹിച്ചു. കേരളത്തിൽ മുഖ്യമന്ത്രി രാവിലെ തിരുവനന്തപുരത്ത് ഈ ഹരിത കേരളം അതിന്റെ ഭാഗമായിട്ടുള്ള നടപടി ഉദ്ഘാടനം ചെയ്ത് കഴിഞ്ഞു. 1 കോടി വൃക്ഷത്തൈകൾ വെച്ചുപിടിപ്പിക്കുക. ഇവിടുത്തെ ഗവൺമെന്റ് പിണറായി വിജയൻ മുഖ്യമന്ത്രി ഒക്കെ ലോക പ്രശസ്തരാണ്, ജനങ്ങളൊക്കെ ആദരിക്കുകയാണ്. അപ്പൊ അങ്ങനെയൊരു സ്ഥിതി വന്നപ്പോൾ കൂടുതൽ ആളുകൾ കേരളത്തിലേക്ക് വരുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു നാടായി നിൽക്കുന്നുണ്ട്. അതിന് നമുക്ക് കാത്തു സൂക്ഷിക്കണം. അതിന് നമ്മൾ ചെയ്യുന്നത് കോവിഡ് പകരരുത്, അതിനെ പ്രതിരോധിക്കണം. കുട്ടികൾക്ക് എല്ലാ വിദ്യാഭ്യാസം വേണം. എല്ലാ കാലവും ഈ ലോക്ക്ഡൌൺ കൊണ്ട് എല്ലാം അടച്ചു വിട്ടി, കടകളെല്ലാം അടച്ചു കൂട്ടി, എല്ലാവരും വ്യവസായശാലയെല്ലാം കൂട്ടിയിരുന്നാൽ കഞ്ഞി കുടിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ക്രമേണ സാധാരണ നിലയിലേക്ക് നമുക്ക് പോകണം. അങ്ങനെ സാധാരണ നിലയിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിയാണ് ഇപ്പോൾ ആരംഭിക്കുന്നത്. നമുക്ക് ആഹാര പ്രശ്നം ഉണ്ടാകുന്നുള്ളത് കൊണ്ട് കൃഷി, അതിനുവേണ്ടി ജനങ്ങളെല്ലാം ഈ കാലഘട്ടത്തിൽ സജ്ജമാക്കുക. ധാന്യങ്ങളും നെല്ലും ഗോതമ്പൊടി ഉണ്ടാക്കാൻ പറ്റില്ല. മറ്റുള്ള ധാന്യങ്ങളൊക്കെ ഉണ്ടാക്കി നമുക്ക് ആഹാരം, പയറുവർഗ്ഗങ്ങളൊക്കെ ഇനി കൃഷി ചെയ്യണം. പച്ചക്കറി, പഴവർഗ്ഗങ്ങളും പുഷ്പങ്ങളും കൃഷി ചെയ്യണം. വീട്ടുമുറ്റത്ത് നമുക്ക് പച്ചക്കറി തോട്ടം ഉണ്ടാക്കാം. നിങ്ങളൊക്കെ കുട്ടികൾ വീട്ടിൽ പോയാൽ അവിടെ പച്ചക്കറി തോട്ടം ഉണ്ടാക്കാം. ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ ഒരു 4 ദിവസം നമ്മുടെ കർമ്മോസ് കപ്പൊക്കെ വെച്ച് പിടിപ്പിക്കാം. കുറേ പയറ് നിങ്ങൾ നട്ടുപിടിപ്പിക്കാൻ കഴിയും. ഇങ്ങനെയുള്ള ഒരു പുതിയ സംരംഭങ്ങളിലേക്ക് നമ്മൾ വരണം. നമ്മളെല്ലാം വാങ്ങിക്കഴിച്ച് രോഗികളായി കൊണ്ടിരിക്കുക. അതിന് പകരം നമ്മൾ ഉണ്ടാക്കി കഴിക്കാൻ തുടങ്ങിയാൽ നമ്മൾ നല്ല ആരോഗ്യമുള്ളവരായി തീരും. നല്ലൊരു കേരളമാക്കി നമുക്ക് ഇതിനെ ഉയർത്താൻ കഴിയും. അതിനുവേണ്ടിയാണ് ഗവൺമെന്റ് എല്ലാ ശ്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നത്. സി വി ശശീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. പി പുരുഷോത്തമൻ സംസാരിച്ചു. ഏരിയ സെക്രട്ടറി എൻ വി ചന്ദ്രബാബു സ്വാഗതം പറഞ്ഞു. സി പി എം ഏരിയ കമ്മിറ്റി ഓഫീസിന് സമീപത്ത് വിത്ത് നടീൽ ഉദ്ഘാടനവും ഇ പി ജയരാജൻ നിർവഹിച്ചു. ജയ കേരള മൊമന്റു പാലസ്, മലബാർ പ്ലാസ, മട്ടന്നൂർ. മികവിൻ്റെ അതുല്യ പ്രഭ ആധുനിക സംവിധാനങ്ങളോടെയുള്ള ക്ലാസ് മുറികളുമായി അഡ്മിഷൻ തുടരുന്നു. ശ്രീശങ്കര വിദ്യാപീഠം സീനിയർ സെക്കൻഡറി സ്കൂൾ മട്ടന്നൂർ. ഫോൺ 04902 473 630, 04902 474 005. എവർക്കും എം
മീഡിയ വാർത്തയിലേക്ക് സ്വാഗതം. വാർത്തകളിലേക്ക്. മുസ്ലിം ലീഗ് കീഴലൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വൃക്ഷത്തൈ നട്ടുപിടിപ്പിച്ചു. ഒരു തൈ നടാം കൊച്ചു മക്കൾക്കു വേണ്ടി, ഒരു തൈ നടാം നൂറു കിളികൾക്കു വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി. മുസ്ലിം ലീഗ് കേലൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കൊതേരി എയ്ഡഡ് എൽ പി സ്കൂളിൽ വൃക്ഷത്തൈ നട്ടു. നടിയിൽ ഉദ്ഘാടനം മട്ടന്നൂർ മണ്ഡലം മുസ്ലിം ലീഗ് പ്രസിഡന്റ് ഇ പി ഷംസുദ്ദീൻ നിർവഹിച്ചു. കേലൂർ പഞ്ചായത്ത് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി യാക്കൂബാജി അളമ്പാറ അധ്യക്ഷത വഹിച്ചു. കൊതേരി ശാഖാ മുസ്ലിം ലീഗ് പ്രസിഡന്റ് പി കെ അയ്യൂബ് കൊതേരി, മണ്ഡലം ഭാരവാഹിയായ ചൂരിയോട്ട് മുസ്തഫ, എം എസ് എഫ് ജില്ലാ സെക്രട്ടറി ഷുഹൈബ് കൊതേരി, കെ പി അനീഫ, എൻ അബ്ദുൾ ജലീൽ, കൊതേരി ശാഖാ സെക്രട്ടറി എം പി റഷീദ്, യൂത്ത് ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി റാഷിദ്, കൊതേരി സ്കൂൾ പി ടി എ പ്രസിഡന്റ് എം പി ശ്രീഷ്കുമാർ, സുഹൈൽ, എം പി സ്വാലിഹ്, എം സി റാസിം, സി കരുണൻ എന്നിവർ സംബന്ധിച്ചു. ജയ കേരള മൊമന്റോ പാലസ്, മലബാർ പ്ലാസ, മട്ടന്നൂർ. മികവിൻ്റെ അതുല്യപ്രഭ, ആധുനിക സംവിധാനങ്ങളോടെയുള്ള ക്ലാസ് മുറികളുമായി അഡ്മിഷൻ തുടരുന്നു. ശ്രീശങ്കര വിദ്യാപീഠം സീനിയർ സെക്കൻഡറി സ്കൂൾ, മട്ടന്നൂർ. ഫോൺ 0490247360, 0490247400. ഏവർക്കും എം മീഡിയ വാർത്തയിലേക്ക് സ്വാഗതം. വാർത്തകളിലേക്ക്. ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ, എം മീഡിയ എന്നിവയുടെ ആഭിമുഖ്യത്തിൽ വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിച്ചു. തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി, ഒരു തൈ നടാം കൊച്ചു മക്കൾക്കു വേണ്ടി, ഒരു തൈ നടാം നൂറു കിളികൾക്കു വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി. മറ്റൊരു യൂണിറ്റിന്റെയും പിന്നെ എം മീഡിയ യൂണിറ്റ് സഹായത്തോടെയാണ് നമ്മൾ ഈ പരിപാടി ആസൂത്രണം ചെയ്തിട്ടുള്ളത്. അത് പിന്നെ ഈ ജൂൺ 5 പരിസ്ഥിതി ദിനത്തിൻ്റെ പ്രാധാന്യം എല്ലാവർക്കും അറിയാലോ. അതുകൊണ്ട് കൂടുതൽ ഞാൻ സംസാരിക്കുന്നില്ല. ഇതിൻ്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് കൗൺസിലർ ജയവിജയൻ. ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ, എം മീഡിയ എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ ഫലവൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിച്ചു. നഗരസഭാ വയോജന കേന്ദ്രത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ അനിത വേണുവും മട്ടന്നൂർ മധുസൂദനൻ തങ്ങൾ സ്മാരക ഗവൺമെൻറ് യു പി സ്കൂളിൽ പ്രധാന അധ്യാപകൻ എം പി ശശിധരനും ഉദ്ഘാടനം ചെയ്തു. ഇതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. നമ്മുടെ സമൂഹത്തിന് ഇന്ന് ജീവിച്ചിരിക്കുന്ന മനുഷ്യർ നാളത്തെ ഭാവി തലമുറക്ക് ചെയ്യാൻ പറ്റുന്ന ഏക കാര്യം ഈ വൃക്ഷങ്ങൾ വെച്ച് പിടിപ്പിക്കുക എന്നത് മാത്രമാണ്. കെ വി ജയചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. നമ്മൾ ജീവിക്കുന്ന ഭൂമി എല്ലാവർക്കും അവകാശപ്പെട്ടു, മനുഷ്യർക്കും ജീവജാലങ്ങൾക്കും എല്ലാം. പക്ഷെ അത് ഇന്നത്തെ തലമുറക്ക് മാത്രമല്ല, വരും തലമുറക്ക് കൂടി അവകാശപ്പെട്ട ഭൂമി പ്രകൃതി സംരക്ഷിക്കുന്നതിന് നമുക്ക് ബാധ്യതയുണ്ട്. സിനി രാമദാസ്, ബാവ മട്ടന്നൂർ, രൂപേഷ് മട്ടന്നൂർ, യുജിൻ ദീപക്, സജിത്ത് ശിവപുരം എന്നിവർ നേതൃത്വം നൽകി. വിദ്യാലയങ്ങളൊക്കെ കൊറോണ ഭീതി മൂലം ലോക്ക്ഡൗണിൽ കൂടി അടച്ചിട്ട ഒരു കാലഘട്ടത്തിൽ പരിസ്ഥിതി ദിനം നമുക്ക് വേണ്ട രീതിയിൽ സമുചിതമായി ആഘോഷിക്കാൻ കുട്ടികളെ ഉപയോഗിച്ചുകൊണ്ട് സാധിച്ചിട്ടില്ല. എന്നാൽ ഇന്ന് ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ, അതുപോലെ തന്നെ എം മീഡിയ എന്നീ രണ്ട് സംരംഭങ്ങളുടെയും സാന്നിധ്യത്തിൽ, അവരുടെ നേതൃത്വത്തിൽ പരിസ്ഥിതി ദിനാചരണത്തിൻ്റെ ഭാഗമായി സ്കൂൾ ഗ്രൗണ്ടിൽ പിന്നെ ചെടികൾ തട്ടുകൊണ്ട് അതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചിരിക്കുകയാണ്. ജയ കേരള മൊമന്റോ പാലസ്, മലബാർ പ്ലാസ, മട്ടന്നൂർ. A new dawn in the horizon of education. മട്ടന്നൂർ മലബാർ ഇംഗ്ലീഷ് സ്കൂൾ, കണ്ണൂർ. മട്ടന്നൂർ. ഏവർക്കും എം മീഡിയ വാർത്തയിലേക്ക് സ്വാഗതം. വാർത്തകളിലേക്ക്. ഡിവൈഎഫ്ഐ മട്ടന്നൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 1500 വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിച്ചു. ഒരു തൈ നടാം കൊച്ചു മക്കൾക്കു വേണ്ടി, ഒരു തൈ നടാം നൂറു കിളികൾക്കു വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി. വിവിധങ്ങളായ ക്യാമ്പയിനുകൾ ഏറ്റെടുത്തു വരികയാണ്. കഴിഞ്ഞ ഒരുപാട് വർഷങ്ങളായി പരിസ്ഥിതി ദിനത്തിൽ ഉൾപ്പെടെ വൃക്ഷത്തെ നട്ടുപിടിപ്പിച്ച് പരിസ്ഥിതി സംരക്ഷിക്കാനുള്ള ഇടപെടൽ ഡിവൈഎഫ്ഐ എന്നത് എല്ലാ വർഷവും നടത്തുകയാണ്. ഇത്തവണയും അതിൻ്റെ ഭാഗമായി വിപുലമായ പ്രവർത്തനങ്ങൾ നടത്തണമെന്നാണ് ഡിവൈഎഫ്ഐ തീരുമാനിച്ചിട്ടുള്ളത്.
DYFI മട്ടന്നൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഔഷധ സസ്യ ചെടികൾ നട്ടുപിടിപ്പിച്ചു. മട്ടന്നൂർ മധുസൂദൻ തങ്ങൾ സ്മാരക ഗവൺമെന്റ് യു പി സ്കൂളിൽ നഗരസഭ വൈസ് ചെയർമാൻ പി പുരുഷോത്തമൻ ഉദ്ഘാടനം ചെയ്തു. ആ ഹരിതഗൃഹ വാതകത്തിന്റെ അളവ് കുറക്കാൻ വേണ്ടിയുള്ള വിവിധ ചർച്ചകളും തീരുമാനങ്ങളും ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇക്കാര്യം കൂടി സൂചിപ്പിക്കാനുള്ളത്, എല്ലാ പരിസ്ഥിതി ദിനത്തിൻ്റെയും ഭാഗമായി ലക്ഷക്കണക്കിന് വൃക്ഷത്തൈകൾ നമ്മുടെ നാടാകെ വെച്ചു പിടിപ്പിക്കാറുണ്ട്. പക്ഷേ അത് സംരക്ഷിക്കുക എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്തമാണ്. ഈ വർഷം വെച്ച അതേ സ്ഥലത്ത് തന്നെ അടുത്ത വർഷവും വെച്ചു പോകുന്ന ഒരു നില പോലും ചിലയിടങ്ങളിലുണ്ട്. പക്ഷെ അതിൽ നിന്നും ഒരു വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചപ്പാടോടുകൂടി നാം ഭൂമിയിലകത്തേക്ക് വെച്ചു പിടിപ്പിക്കുന്ന എല്ലാ തൈകളും സംരക്ഷിച്ച് മുന്നോട്ട് പോകാനുള്ള ഉത്തരവാദിത്തം കൂടി സന്നദ്ധ സംഘടനകൾ ഏറ്റെടുക്കണം. സരീഷ് പൂമരം അധ്യക്ഷത വഹിച്ചു. മുഹമ്മദ് സിറാജ്, കെ ഷിനു, സി ഹരീഷ് എന്നിവർ നേതൃത്വം നൽകി. ഇവിടെ ബ്ലോക്ക് തല ഉദ്ഘാടനമാണ് ഇത് നടക്കുന്നത്. മറ്റന്നൂർ യു പി സ്കൂളിനകത്ത് ഔഷധ തോട്ടമാണ് DYFI ബ്ലോക്ക് കമ്മിറ്റി നേതൃത്വത്തിനകത്ത് രൂപീകരിക്കുന്നത്. ഔഷധ ചെടികളുടെ ഉദ്ഘാടനം, ബ്ലോക്ക് തല ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് വേണ്ടി പുരുഷോട്ടനോട് സ്നേഹത്തോടെ അഭ്യർത്ഥിക്കുന്നു. DYFI ബ്ലോക്ക് തലത്തിൽ 1500 തൈകളാണ് നട്ടുപിടിപ്പിച്ചത്. ജയ കേരള മമന്റോ പാലസ്, മലബാർ പ്ലാസ, മട്ടന്നൂർ.